സദസ്സിന് വന്ദനം. ഞാൻ ആൻലിയ. ഞാനിന്നിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വത്സല പിതാവ് മാർ യൗസേപ്പിനെ കുറിച്ചാണ്. വിശുദ്ധ ജോസഫ്, പകരക്കാരനില്ലാത്ത ഒരു നല്ല അപ്പൻ. കുടുംബവും പിതൃത്വവും വളരെ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്ക് മിസ് യൗസേപ്പിനെ മാതൃകയായി ജീവിക്കാം. ജോസഫിൻ്റെ അപ്പൻ യാക്കോബും അമ്മ റാഹേലും നല്ല മാതൃകയിലാണ് ജോസഫിനെ വളർത്തിയത്. ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ് ജോസഫ്. ഔസേ പിതാവിൻ്റെ ജീവിതത്തെ പറ്റി നോക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ സംസാരിക്കുവാനും നടക്കുവാനും തുടങ്ങി. ആദ്യമായി യൗസേ പിതാവ് ഉച്ചരിച്ച വാക്ക് എൻ്റെ ദൈവമേ എന്നാണ്. ജോസഫിൻ്റെ കുടുംബത്ത് എപ്പോഴും സംസാരിക്കാറുണ്ടായ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാറുണ്ടായ ഒരു പ്രാർത്ഥനയാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്ന്. ദൈവമെന്ന നാമം കേൾക്കുമ്പോൾ ജോസഫിന് വളരെ ഉത്സാഹവും സന്തുഷ്ടവാനുമായിരുന്നു. ജോസഫ് എപ്പോഴും ദൈവത്തിന് മഹത്വം നൽകിയാണ് ജീവിക്കുന്നത്. ജോസഫ് എപ്പോഴും ദൈവത്തെ വേദനിപ്പിക്കാതെ നോക്കിയിട്ടുണ്ട്. ദുരിതം അനുഭവിക്കുന്നവർക്ക് ജോസഫ് എപ്പോഴും സഹായമായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തവനാണ് മിസ്റ്റർ യൗസേപ്പ്. വിശുദ്ധ ജീവിതം നയിക്കുന്നതിൽ ശ്രേഷ്ഠനാണ്. ഒരു നല്ല അപ്പനാകാൻ ഒരുവൻ ആദ്യമേ തന്നെ സ്വർഗീയ പിതാവിൻ്റെ അനുസരണമുള്ള കുലീനമുള്ള മകനായിരിക്കണം. നമുക്ക് എല്ലാവർക്കും വളരെ നല്ല മാതൃകയാണ് വിശുദ്ധ ജോസഫ്. ജോസഫ് മകനും ഭാര്യയ്ക്കും സംരംഭനായിരുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർത്തവ്യമായിരുന്നു സുപുത്രനെ ലോകരക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയക്കുക എന്നത്. എന്നാൽ ദൈവപുത്രൻ്റെ വർത്തപ്പനാകാനുള്ള ഉത്തരവാദിത്യം ജോസഫിനാണ് കൈവന്നത്. അന്ധതയിലുള്ള നിത്യപിതാവിൻ്റെ പദ്ധതിയായിരുന്നു അത്. അത് തീർച്ചയായും എല്ലാ പിതാക്കന്മാരിലും ശ്രേഷ്ഠനാണ്. ജോസഫ് മരപ്പണിക്കാരനായിരുന്നു. ഈശോയും പിതാവിനെ സഹായിച്ചിരുന്നു. വിശ്വ ജോസഫ് വത്സല പിതാവും പകരക്കാരനില്ലാത്ത ഒരു നല്ലപ്പനും കൂടിയാണ്. ഈ വർഷം നാം യൗസേ പിതാവിൻ്റെ വർഷമായി ആചരിക്കുന്നു. മാർച്ച് മാസം ഔസേ പിതാവിൻ്റെ തിരുനാളുമായി ആചരിക്കുന്നു. വിശുദ്ധ ഔസേ പിതാവ് നമ്മൾ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി. നമസ്കാരം.